Hi all, Assalamu alaikum. Welcome to my channel. Ellavarkkum bali perunnal aashamsakal nernonde innathe recipe ilekku kadakkam. Perunnal aayathu kondu thanne innu naan vannittullathu sweet arabic dish aayittanu. Idu famous aaya oru recipe aanu. Idinte peru ummali ennanu. Naan ivide bread vechittanu cheyyunnathu. Oru easy recipe thanneyanu idu. ഇതുവരെ ട്രൈ ചെയ്യാത്തവർ തീർച്ചയായും പെരുന്നാളിന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് ബേക്ക് ചെയ്യാൻ വേണ്ടി ഓവണിൻ്റെ ആവശ്യമൊന്നുമില്ല. ഓവണില്ലാത്തവർക്കും ഇത് ബേക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് കടക്കാം. ഞാൻ ഈ ഒരു ട്രൈയിലാണ് ബേക്ക് ചെയ്യുന്നത്. എനിക്ക് ഇതിനു വേണ്ടി ആവശ്യം വന്നിട്ടുള്ളത് അരികു കളഞ്ഞ 8 സ്ലൈസ് ബ്രെഡാണ്. ബ്രെഡ് ഞാൻ ചെറിയ ചെറിയ പീസാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രെഡ് ലെയർ ചെയ്യാം. അങ്ങനെ ഞാനിത് ലെയർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് മുകളിൽ ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും വിതറാം. ഞാനിവിടെ ബദാമും പിസ്തയും ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ചേർത്തിട്ടുണ്ട്. ഇനി ഗോൾഡൻ റൈസിൻസ്, കേഷ്യ നട്ട്സും കൂടി ഞാൻ ഇതിൽ ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ചേർക്കാം. ഇത് നമുക്ക് നല്ലൊരു ഫ്ലേവർ തരും, നല്ലൊരു ടേസ്റ്റിയുമാണ്. ഇനി നമുക്ക് ഒരു മിൽക്ക് ഗ്രേവി റെഡിയാക്കാൻ വേണ്ടി ഒരു പാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 കപ്പ് പാൽ ഒഴിക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസും 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കും ചേർക്കാം. ഇതൊന്ന് നന്നായി മിക്സ് ചെയ്ത് ബോയിലാകുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇത് ജസ്റ്റ് ഒന്ന് ബോയിലായാൽ മതി. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ചൂടോടുകൂടി തന്നെ ബ്രെഡിൻ്റെ മുകളിൽ ഒഴിക്കാം. ഇത് നമുക്ക് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. എന്നാൽ ബ്രെഡ് നന്നായി സോക്കായി കിട്ടും. ഇനി ഒരു ബൗളിലേക്ക് 250 മില്ലി ഫ്രഷ് ക്രീമും 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കും ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിൻ്റെ മുകളിൽ ഒഴിക്കാം. ഇനി ഇതിന് മുകളിൽ ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ഡെസിക്കേറ്റഡ് കോക്കനട്ടും ചേർക്കാം. ഇനി ഇത് നമുക്ക് ബേക്ക് ചെയ്യണം. ഓവനിലാണെങ്കിൽ 180 ഡിഗ്രിയിൽ 15 മുതൽ 20 മിനിറ്റ് വരെ വേണം. ഞാൻ ഇതുപോലെയുള്ള പാത്രത്തിൽ
റിങ് വെച്ചിട്ടാണ് ബേക്ക് ചെയ്യുന്നത്. നമ്മുടെ മോൾഡ് ഇതിലേക്ക് ഇറക്കി വെച്ച് മുകളിൽ ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നത് വരെ നമുക്ക് അടച്ച് വെച്ച് ബേക്ക് ചെയ്യാം. ഇതിപ്പോൾ റെഡിയായിട്ടുണ്ട്. നമുക്ക് ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാം. ഇത് ചൂടോടുകൂടി കഴിക്കാനാണ് കൂടുതൽ സ്വാദ്. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയ റെസിപ്പിയുമായി നാളെ കാണാം. താങ്ക് യു ഓൾ.